കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ ഉച്ചപൂജ മേശാന്തി തെക്കേപ്പാട്ട് ജയപ്രാശൻ നമ്പൂരി ആയിരുന്നു. കളഭാലങ്കാരം കൃഷ്ണപ്രസാദ്, പഴയ കൃഷ്ണപ്രസാദാണ് ഉണ്ടായത്. ബലരാമൻ്റെ തോളത്ത് കയറി നിൽക്കണ ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കണത്. ബലരാമൻ്റെ ആ കഴുത്തിൽ സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവള വെച്ചിട്ടുണ്ട്. ആ തോ എന്താ നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്, ബലരാമൻ്റെ ചെവിയിൽ ഗോപി വെച്ചിട്ടുണ്ട്. അത് തിരുമൂടി കളഭം കൊണ്ടാണ് ഇങ്ങനെ ചാർത്തിരിക്കണത്. ഉണ്ണിക്കണ്ണൻ അത് ആ ബലരാമേട്ടൻ്റെ തോളത്ത് കയറി നിൽക്കണോ, കയറി നിൽക്കണോ പറഞ്ഞാൽ കയറിയാൽ നിന്ന് നിൽക്കാൻ പുറപ്പെടുന്നു, അങ്ങനെയുള്ളൂ. അപ്പോൾ മുട്ടുകാലി ഇങ്ങനെ മടക്കി കൊണ്ടാണ് നിൽക്കണത്. രണ്ട് കൈ കൊണ്ടും ബലരാമൻ്റെ തിരുജട മുറുകെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബലരാമൻ്റെ തിരുമുടി കാരണം അണ്ണൻ പട്ടുകോണ കൊടുത്തതും കിങ്ങിണിയൊന്നും കാണില്ല കേട്ടോ നമുക്ക്. തോട്ടത്തിൽ രണ്ട് കാലിൻ്റെ മുകളിൽ ആ കുഞ്ഞു തളകൾ കെട്ടിയിട്ടുണ്ട്, അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. കണ്ണൻ രണ്ട് കൈ കൊണ്ട് ബലരാമേട്ടൻ്റെ തിരുമുടി മുറുകെ പിടിച്ച് എണീക്കാൻ പുറപ്പെടുന്ന ഭാവത്തിലാണ്. ഇടത്തെ കയ്യിൽ ഉടക്കുകൾ കൂടി കൂട്ടി പിടിച്ചിട്ടാണ് കേട്ടോ, അത് നിലച്ച് വെക്കാൻ വയ്യല്ലോ. ഉടക്കുകൾ ആവശ്യമുണ്ട് ആ സമയത്ത്. കണ്ണൻ തോൾവളകൾ ചാർത്തിയിട്ടുണ്ട്, കഴുത്തിന് നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്, കഴുത്തിനോട് ചേർന്ന വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൗതുകണ്ട് കാണാൻ. ചെവിയിൽ ചെവി പൂക്കൾ, നെറ്റിയമ്മിൽ ഗോപി ഒക്കെ തിളങ്ങുന്നുണ്ട്. കണ്ണൻ്റെ നോട്ടം മുഴുവൻ കണ്ണൻ്റെ അടുത്ത് ഭാഗത്തായിട്ട് ഇങ്ങനെ വെണ്ണക്കുടം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഉറിയിൽ. വെണ്ണയും പാലും ഇങ്ങനെ തട്ട് തട്ടായിട്ട്, മൂന്ന് തട്ടായിട്ട് ഇങ്ങനെ വെണ്ണയും പാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ കുത്തി പൊട്ടിക്കാനുള്ള ഭാവത്തിൽ നിവരാൻ പറപ്പെടാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അതൊന്ന് ആലോചിച്ച് നോക്കും, നല്ല സന്തോഷവും. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പ, ഈ രൂപമൊക്കെ മനസ്സിലെപ്പോഴും തെളിഞ്ഞു വരണേ നാരായണ. പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്, പൊന്നിൻ കിരീടത്തിൻ്റെ മുകളിലതാ രണ്ട് തിരുമുടി മാലകൾ, ഒരു വെള്ളയും ചുവപ്പും ഇട കലർന്നുകൊണ്ട് തിരുമുടി മാല, പിന്നെ വെള്ളയും ചുവപ്പും തുളസിപ്പും ഇങ്ങനെ ഇടകളാണ്. അങ്ങനത്തെ ഒരു തിരുമുടി മാല, അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയിൽ. വെളുത്ത പൂവ്, തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് വെള്ളയും ചുവപ്പാണ് കൂടുതൽ, അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസി അത്രയേ ഉള്ളൂ. അങ്ങനെ അടിഭാഗത്തും കുറച്ച് തുളസി തൃപ്പ, അങ്ങനെ ഒരു ഭംഗിയിലുള്ളൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് രണ്ടുണ്ട മാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു തിരുമുടി മാല, ഒരു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവും ചുവന്ന പൂവും തുളസിപ്പൂവും ഇങ്ങനെ ഇടകലർന്നും കൊണ്ട് അങ്ങനത്തെ നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. അതിൻ്റെ തൊട്ട് മുകളിൽ താമരയും തുളസിയും മാത്രമായിട്ട് അങ്ങനൊരു ഉണ്ടമാല, അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ വിധാനമായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ഈ രണ്ട് തിരുമുടി മാലകളുടെയും ഈ ഒരു ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉടക്കോളം പിടിച്ചിട്ടാണ് നിൽക്കണത്. ഇനി കടകോലാണ് അല്ലെങ്കിൽ അത് കുത്തി പൊട്ടിച്ച് കുട്ടിക്കാനുള്ള ഭാവത്തിൽ ആ ഉറിയിമിൽക്കാണ് നോട്ടം മുഴുവൻ. അങ്ങനത്തെ അങ്ങനെ നീക്കാൻ പുറപ്പെടും കൊണ്ട് ഒരു പൊന്നുണ്ണി കണ്ണനെ ആ ചാർത്തിരിക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ, നല്ല സന്തോഷവും. നമുക്ക് കണ്ടാൽ ആ കണ്ണൻ്റെ മുഖഭാവം കണ്ടാൽ തന്നെ ആ വെണ്ണയും പാലും കിട്ടാനുള്ള കൊതിയോട് കൂടിയുള്ള നോട്ടമാണ്, നല്ല സന്തോഷവും. എത്താഞ്ഞു ശിക്യങ്ങളിലുള്ള കുംഭം കുത്തിത്തുളയ്ക്കും കടകോലിനാലെ, ഉത്താളധാരാളമതായ ദുഗ്ധം മുഗ്ധാനനം കൊണ്ട് പരിഗ്രഹിച്ചു. അങ്ങനെ കഴിക്കാൻ തയ്യാറായും കൊണ്ട് നിൽക്കണം ആ ഒരു പൊന്നുണ്ണി കണ്ണൻ. അങ്ങനെയാണ് ചാർത്തിരിക്കണം. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ ബലരാമേട്ടൻ്റെ തോളത്തിലുള്ള രണ്ട് കാലുണ്ടല്ലോ, തൃപ്പാ തള കെട്ടിയ കാല, ആ രണ്ട് തൃപ്പാദം അങ്ങോട്ട് മുറുകെ പിടിക്കുക. കണ്ണനെ ഇത് കുത്തി എടുക്കാനുള്ള ഭാഗത്തിന് നമ്മൾ നല്ല സഹായിക്കുക. എന്നിട്ട് അങ്ങോട്ട് ഉറക്ക നാമം ജപിക്കുക, നാരായണ 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 ഹരേ ഹരേ.